ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സൗദി അറേബ്യൻ്റെ കോബർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. ഇന്ന് സൗദിയുടെ ഫൗണ്ടേഷൻ ഡേ ആണ്. ഓക്കെ, ഈ ഒരു ദിവസത്തിന് കൂടെ തന്നെ വേറെ പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ മല്ലു ട്രാവലർ ഇന്നൊരു റോഡ് ഷോ നടത്തുന്നുണ്ട്. അതായത് ബഹ്റൈൻ നമ്മുടെ സൗദിയിൽ വന്ന് ദമാം വരെ ജസ്റ്റ് ഒരു ചെറിയ റോഡ് ഷോ നടത്തുന്നുണ്ട്. അപ്പോൾ അറേബ്യൻ ഓഫ് റോഡ്സ് എന്ന ക്ലബ്ബാണ് പരിപാടി പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ടീം ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മല്ലു ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എത്തും. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ മല്ലു ഇവിടെ എത്തുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിൽ വണ്ടികൾ മൊത്തം വന്നിട്ടുണ്ട്. വണ്ടികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ അതേപോലെ എഫ് ജി ക്രൂയിസർ അടിപൊളി വണ്ടികൾ, ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. അടിപൊളി എന്താ പറയുക, നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് ഉള്ളത്. നോക്കിയത് ബാക്കിൽ നമ്മുടെ വണ്ടിയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറേബ്യൻ ഓഫ് റോഡ്, അതേപോലെ നമ്മുടെ സൗദിയുടെ ഫ്ലാഗ്, എല്ലാ ഫ്ലാഗുകളും ഉണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും മല്ലുവിന് വേണ്ടി കട്ട വെയിറ്റിംഗ്. നമ്മൾ ബഹ്റൈനിലായിരുന്നു. ഇന്ന് ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസത്തേക്ക് നമ്മൾ സൗദിയിലേക്ക് വന്നതാണ്. കാരണം ഇന്നത്തെ ദിവസം ഒരുപാട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ തരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ നമ്മുടെ വണ്ടി എടുത്ത് വരാൻ സാധിച്ചത് ഒരുപാട്. ഓക്കെ, ഈ യാത്രയിൽ അങ്ങ് ഫീൽ ചെയ്ത സൗദി അറേബ്യയെ കുറിച്ച് വിലയിരുത്താമോ? ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. തുടക്കം തന്നെ വളരെ മനോഹരമായിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു ദിവസം മാത്രമേ സൗദിയിൽ സ്പെൻഡ് ചെയ്തു. എന്തായാലും നമ്മുടെ കാഴ്ചപ്പാട് അതൊക്കെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എത്ര രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് നമ്മുടെ യാത്രയിലുള്ള പദ്ധതി? ഞങ്ങൾ കറക്റ്റ് നമ്പർ കൊടുത്തിട്ടില്ല. എത്രത്തോളം നമുക്ക് പോകാൻ പറ്റും അത്രത്തോളം ഞങ്ങളത് കവർ ചെയ്യും. എല്ലാ വൻകരകളും പാസ് ചെയ്യോ? തീർച്ചയായിട്ടും. എന്താ ഇതിനുള്ള പ്രചോദനമായിട്ട് പറയാനുള്ളത്? ഇല്ല, ആക്ച്വലി ട്രാവലിംഗ് എന്നുള്ളത് എൻ്റെ പാഷനാണ്. അതുപോലെ ബ്ലോഗിംഗ് നല്ലൊരു പ്രൊഫഷനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്നു. അതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. ഓക്കെ, ഇവിടുത്തെ പ്രവാസികളെ കുറിച്ച് എന്ത് പറയുന്നു? ഇത് സൗദി ഫസ്റ്റ് ഫൗണ്ടേഷൻ്റെ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോകം മൊത്തം ചുറ്റിക്കറങ്ങുന്ന ഒരു ട്രാവലറാണ് മല്ലു ട്രാവലർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇന്ന് നമ്മുടെ ഈ ഒരു ജി സി സിയിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഈ ഒരു ദിവസം സൗദി അറേബ്യയിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നിർബന്ധമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ബഹ്റൈനിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ഈ സൗദിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ്റെയൊക്കെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാ പിന്തുണയും അതുപോലെ തന്നെ അവരുടെ എല്ലാ ആഘോഷങ്ങളിലും സന്തോഷത്തോടെ പങ്കുചേരുകയാണ്. താങ്ക് യു മനസ്സർ. Thank you.
വിഷൻ 2030 അടക്കമുള്ള വലിയൊരു ദൗത്യം സ്വപ്ന പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ ആ മുന്നോട്ടേക്കുള്ള പാതയെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പം ഒരുപാട് ഇപ്പം നമ്മൾ തന്നെ വണ്ടി എടുത്തിട്ട് വന്നില്ലേ, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു ഈ പറഞ്ഞ 2030 നമ്മൾക്ക് ശരിക്കും മാറും, വിചാരിച്ചതിന് മാറും. താങ്ക് യു. 100% മനസ്സിലെ എന്താ സന്തോഷം കാഴ്ച നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൗദിയിലെ നമ്മുടെ സൗദിയുടെ മണ്ണിൽ നമ്മളങ്ങനെ കേരളത്തിലെ സ്വന്തം മുക്കായ നമ്മളെ വണ്ടി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പോകുന്ന വണ്ടി ഇതേ നമ്മൾ മൻസൂർ ഖാൻ്റെ ഈ വണ്ടിയിലായിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വണ്ടി നമ്മൾ സെറ്റ് റെഡി ചെയ്ത് നമ്മളെ അറേബ്യൻ ഓഫ് റോഡിൻ്റെ നമ്മളെ റഷീദൊക്കെ ഉണ്ട്. റഷീദൊക്കെയാണ് നമുക്ക് വണ്ടി സെറ്റാക്കി തന്നത്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, യെസ്. ഇതൊക്കെ നമ്മൾ മല്ലുവിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന വണ്ടികളാട്ടോ. ഇതൊക്കെ നമ്മൾ ഓഫ് റോഡിൽ നമ്മൾ ഇന്നത്തെ എന്താ പറയുക, നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നുള്ള വണ്ടികളാണ് ഈ കംപ്ലീറ്റ്. വോ, ഓക്കെ പോവാ.
ഓക്കെ, ഇതിവിടെ മല്ലു ട്രാവലറിന്റെ ചാനലിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, മല്ലു ട്രാവലറിന്റെ ലോഗോ. അതേപോലെ നമ്മളത് നമ്മളെ മാമുക്കോയുടെ ഇതാ കാണുന്നതാണ് മക്കളെ നമ്മളെ ഗൾഫ് വേഗം ചാടിക്കോളി എന്നുള്ള ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ പ്രതിനിധീകരിക്കുന്ന പണ്ടത്തെ എല്ലാ ചിത്രങ്ങളും ഇതേ ഇതിൽ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. അങ്ങനെ നമ്മളെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ നമ്മളെ സൗദിയുടെ ഫ്ലാഗ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷന്റെ സ്പെഷ്യൽ അതാണ് ആ സൈഡിലൊക്കെ ഉണ്ടോ നമ്മൾ വന്ന വണ്ടിയാണ് ഈ നിൽക്കുന്നത്. നമ്മളെ മൻസൂർ ഖാന്റെ വണ്ടിയാണ് കേട്ടോ ഇത്. നമ്മളെ മൻസൂർ ഖാന്റെ വണ്ടിയിലാണ് നമ്മൾ വന്നത്. ഇനി നമ്മളിവിടെ നേരെ പോകാൻ പോണത് ദമാമിലേക്കാണ്. ദമാമ് കോർണിഷിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അവിടെ കുറച്ച് നേരം കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഏകദേശം നൈറ്റ് ഒന്ന് ഫുള്ള് നമ്മൾ മല്ലുവിന്റെ കൂടെയാണ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ വന്ന കുറെ കാഴ്ചകൾ നിന്ന് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, മല്ലു എന്ന് പറഞ്ഞ മനുഷ്യൻ അടിപൊളി മനുഷ്യനാണ്. ഒരു ജാടി, ഒരു അഹങ്കാരം ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. നിങ്ങൾ വീഡിയോടെ കണ്ടിട്ടുണ്ടാവും, കാരണം ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക വളരെ സന്തോഷം തോന്നി കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു. ഓക്കെ, നമ്മളെ കേരളത്തിൻ്റെ വണ്ടി നമ്മളെ പോർച്ചുകൊണ്ട് നമ്മളെ സൗദിയിലെത്തി നേരിട്ട് കാണുമ്പോൾ ഓരോ മലയാളികൾക്കും ഉണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് പോകേണ്ടത് ഈ വണ്ടിയിലാണ്. നമുക്കിനി മൻസൂർക്ക് വന്നിട്ട് നമുക്ക് പോകണം. ഞാൻ മല്ലു അവിടെ ഉണ്ട്, മല്ലത്തിൽ നമ്മളിവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഷോപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെയാണ് മല്ലുവിനെ കാണാൻ അവസരം കിട്ടിയത്. പോരാഞ്ഞിട്ട് അന്ന് എല്ലാ ടീമും ഫാമിലിയാണ് വന്നത്. നമ്മളും ഞാനും എന്റെ ഫ്രണ്ട് ഒറ്റയ്ക്ക് വന്നു, ഞങ്ങൾ വണ്ടി ഉണ്ടായിരുന്നില്ല. നമ്മളെ വണ്ടിയിൽ നമ്മളാക്കി തന്നു മനുഷ്യരെ വന്നത്. ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിങ്ങനെ കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം പറയുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി എപ്പോഴും ഒരുമിച്ച് നിൽക്കണം. എൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് കൂടാൻ അത്ര സന്തോഷം. ഇനിയുള്ള പരിപാടികൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരുപാട് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നന്ദി.